എൺപതുകളുടെ അവസാനവും 90കളുടെ ആദ്യവും മലയാള സിനിമ രതിതരംഗത്തിൽ വീണുപോയ കാലമാണ്. രതിതരംഗത്തിൽ വീണുപോയ കാലഘട്ടം. രണ്ട് മൂന്ന് വർഷങ്ങളോളം മലയാള സിനിമ രതിതരംഗത്തിൽ വീണുപോയി. ആദ്യ പാപത്തിലൂടെ സംവിധായകൻ, മുൻകാലത്തെ ഹിറ്റ് സംവിധായകൻ പി ചന്ദ്രകുമാറാണ് രതിതരംഗത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് തടവറയിലെ രാജാക്കന്മാർ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം വീണ്ടും രതിതരംഗത്തിന് ഒരു ഹൈപ്പ് നൽകി. കൽപ്പന ഹൗസ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രം. ഈ രതിതരംഗ ചാകരയിൽ ഒരുപാട് പേർ മലയാള സിനിമയിലേക്ക് ഭാഗ്യം അന്വേഷിക്കാൻ എത്തി. അതിൽ ഒരു നടിയാണ് സുഗന്ധി. സുഗന്ധി എത്തിയത് തെലുങ്ക് നാട്ടിൽ നിന്ന്. തെലുങ്ക് നാട്ടിൽ നിന്ന് മലയാളത്തിലെത്തിയ സുഗന്ധി അഭിലാഷയും ജയലളിതയും റോഷ്നിയും ഒക്കെ അരങ്ങുവാണിരുന്ന രതിതരംഗ കാലത്തിൽ സെൻസേഷണൽ നടിയായി മാറി. സുഗന്ധി ഒരു നല്ല നടിയായിരുന്നു. നല്ല നടിയാകാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവർ സിനിമയിലേക്ക് പ്രവേശിച്ചത്. തെലുങ്ക് സിനിമയിൽ ചില തെലുങ്ക് ചിത്രങ്ങളിൽ അവർ മുഖം കാണിച്ചു. മലയാളത്തിൽ അവർക്ക് വലിയ സ്വീകരണം ലഭിച്ചു. പക്ഷേ ആ സ്വീകരണം ലഭിച്ചതൊക്കെ ബി ഗ്രേഡ് സി ഗ്രേഡ് സിനിമകളെന്നാൽ അശ്ലീല ചിത്രങ്ങളിൽ ആയിരുന്നു. എവിഡൻസാണ് മലയാളത്തിൽ അവർ അഭിനയിച്ച ആദ്യ ചിത്രം. പിന്നീട് അമ്മാവന് പറ്റിയ അമളി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. അതിൽ തിലകനായിരുന്നു നായകൻ. ലാലു അലക്സ് തിലകൻ്റെ മകനായും മുകേഷ് വില്ലനായും പ്രത്യക്ഷപ്പെട്ട ചിത്രമായിരുന്നു അമ്മാവന് പറ്റിയ അമളി. ആ ചിത്രം വലിയ വിജയം നേടി. പിന്നീട് ടീനേജ് ലവിൽ അഭിനയിച്ചു. കെ എസ് ഗോപാലകൃഷ്ണൻ്റെ മലയത്തിപ്പെണ്ണിൽ അവർ അഭിനയിച്ചു. മലയത്തിപ്പെണ്ണ് വളരെ ശ്രദ്ധേയമായ പാട്ടുകൾ കൊണ്ട് സമ്പന്നമായ ചിത്രമാണ്. ആ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് പ്രശസ്ത ഗായകൻ ബ്രഹ്മാനന്ദനാണ്. മട്ടിച്ചാറ് മണക്കണ് മണക്കണ് എന്ന ഗാനത്തിൽ സുഗന്ധി കയ്യും മെയ്യും മറന്ന് അഭിനയിച്ചു നായകനോടൊപ്പം. അത് ആ ഗാനരംഗത്തിൽ സുഗന്ധിയുടെ മെയ്യഴക് നമുക്ക് ദർശിക്കാം. അഗ്നിപ്രവേശം, സ്ത്രീവേഷം എന്നിങ്ങനെ 20 ചിത്രങ്ങളിലാണ് അവർ വേഷമിട്ടത്. അവർ മലയാളത്തിലെ രതിനായികയായി മാറുകയായിരുന്നു. അവർ രതിനായികയായി സ്വയം പ്രതിഷ്ഠിക്കപ്പെട്ടതല്ല, മലയാളത്തിലെ രതിനായികയായി അവർ മാറിയതാണ്. അങ്ങനെ രതിനായികയായി മാറിയ അവരെ മലയാള സിനിമ സ്വീകരിച്ചു ബി ഗ്രേഡ് സി ഗ്രേഡ് പ്രേക്ഷകർ. പക്ഷേ മെയിൻ സ്ട്രീമിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മെയിൻ സ്ട്രീമിൽ എത്താൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ രതിചിത്ര നായിക എന്ന ലേബൽ അവരുടെ മേൽ വീണുപോയി. പല ചിത്രങ്ങളിലും മാറിടങ്ങൾ കാട്ടി അവർ അർദ്ധനഗ്നയായി അഭിനയിച്ചു. ആ ചിത്രങ്ങളെല്ലാം വമ്പൻ ഹിറ്റുകളായി മാറി. അതോടുകൂടി അവരുടെ ഇമേജ് തകർന്നു. മലയത്തിപ്പെണ്ണ് കാണുന്നവർക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ അഗ്നിപ്രവേശം കാണുന്നവർക്കെല്ലാം അറിയാം, അതുമല്ലെങ്കിൽ അമ്മാവന് പറ്റിയ അമളി കാണുന്നവർക്കെല്ലാം അറിയാം. നല്ല നടിയായിരുന്നു അവർ. അഭിനയിക്കാൻ അറിയാവുന്ന നടിയായിരുന്നു അവർ. പക്ഷേ അവർക്ക് ലഭിച്ചതെല്ലാം മാതകവേഷങ്ങളാടിത്തമർത്തു സുഗന്ധി. മാതകവേഷങ്ങളിലൂടെ തൻ്റേതായ പ്രേക്ഷകരെ സൃഷ്ടിച്ചു സുഗന്ധി. ഒടുവിൽ മാതകവേഷങ്ങൾക്ക് അപ്രധാനമായ ഒരു കാലം വന്നപ്പോൾ, സെൻസർ ബോർഡിൻ്റെ കത്രിക രൂക്ഷമായപ്പോൾ, മലയാളത്തിൽ നീലചിത്രത്തിൻ്റെ അല്ലെങ്കിൽ അശ്ലീല ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ എ സർട്ടിഫിക്കറ്റ് ചിത്രത്തിൻ്റെ ചാകരക്കാലവും കഴിഞ്ഞു. ആ ചാകരക്കാലം കഴിഞ്ഞപ്പോൾ സുഗന്ധി തിരിച്ച് ജന്മനാട്ടിലേക്ക് പോയി. ഇപ്പോൾ ഏതോ കോണിൽ ഏതോ നാട്ടിൽ സുഗന്ധിയുണ്ട്. സുഗന്ധിക്ക് ഓർമ്മയുണ്ടാകും പണ്ട് താൻ ഒരുപാട് ചിത്രങ്ങളിൽ നഗ്നയായും അർദ്ധനഗ്നയായും ഒക്കെ അഭിനയിച്ച ചരിത്രം.